ഹലോ ഗെയിമേഴ്സ്, അറബി ആൻഡ് വെൽക്കം ബാക്ക് ടു ഡൂ ഇൻസൈഡ്. നമ്മുടെ ചാനലിൽ ഒരു സബ്സ്ക്രൈബറായ പവൻ കൃഷ്ണൻ സജസ്റ്റ് ചെയ്ത ഒരു ടോപ്പിക് ആയിരുന്നു ക്രോസ് പ്ലേ വീഡിയോ ഗെയിമുകൾ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് PC ടു മൊബൈൽ ആയിട്ടുള്ള ക്രോസ് കേ വീഡിയോ ഗെയിമുകളെ പറ്റിയിട്ടാണ്. സോ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടാനും മറക്കണ്ട. സോ ഗെയിമേഴ്സ്, ലെറ്റ് സ്റ്റാർട്ട് ആഫ്റ്റർ ദ ഇൻട്രോ. സോ നമ്മുടെ ആദ്യത്തെ ഗെയിമിന്റെ പേരാണ് ഫോർട്ട്നൈറ്റ്. ബാറ്റിൽ റോയൽ ഗെയിമുകൾ ലോകത്ത് വേരുറപ്പിച്ച നാൾ മുതലേ തന്നെ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരു ഗെയിം ആയിരുന്നു ഇത്. ഫോർട്ട്നൈറ്റ് സാധാരണ രീതിയിലുള്ള ഒരു ബാറ്റിൽ റോയൽ ഗെയിമിൽ നിന്ന് വ്യത്യസ്തമായിരുന്നത് ഇതിലെ ഗെയിം മെക്കാനിസം കൊണ്ട് തന്നെയായിരുന്നു. ഇൻ ഗെയിം ലൂട്ടിങ്ങിലൂടെ തന്നെ ഗെയിമിൽ ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നത് ആദ്യമായിട്ട് ബാറ്റിൽ റോയൽ ഗെയിമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫോർട്ട്നൈറ്റ് ആയിരുന്നു. ആദ്യമൊക്കെ ഗെയിമേഴ്സ് ഈ ഒരു മെക്കാനിസത്തിനെ ഉപയോഗിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ ഒരു ഗെയിമിനെയും കൈവെള്ളയിലാക്കി ഗെയിമേഴ്സിന്റെ മനസ്സിലിടം നേടി. സോ ഈ ഒരു ഗെയിം ഈ അടുത്ത കാലങ്ങളിലായിരുന്നു ആൻഡ്രോയിഡ് റിലീസ് ചെയ്തത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിം ആൻഡ്രോയിഡ് കളിക്കുന്നത് ഈ PCയിൽ കളിക്കുന്നതിനെക്കാട്ടിലും ഡിഫിക്കൽട്ടാണ്. ആൻഡ് ഞാൻ പേഴ്സണലി ഈ ഒരു ഗെയിം എന്റെ ഫോണിനകത്ത് കളിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ വൈഫൈ ഉള്ളവരും അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു ഫോൺ ഉള്ളവരും മാത്രം ഈ ഒരു ഗെയിം ട്രൈ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അടുത്ത ഗെയിമാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ്. ഈ ഒരു ഗെയിമിനെ പറ്റി എല്ലാ ഗെയിമേഴ്സിനും തീർച്ചയായിട്ടും അറിയുന്നുണ്ടാവും. ഇനി അറിയാത്തവർക്കായി ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. മൈൻക്രാഫ്റ്റ് എന്നത് ഒരു ക്യൂബ് ബേസ്ഡ് ബിൽഡിംഗ് ഗെയിമാണ്. ആൻഡ് ഈ ഒരു ഗെയിമിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങളുടെ ഫ്രീ വിൽ അനുസരിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു സർവൈവിംഗ് ഗെയിം എന്നതുപോലെ തന്നെ ഈ ഒരു ഗെയിമിനകത്ത് നിങ്ങൾക്ക് ലൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സർവൈവ് ചെയ്യാനും അതോടൊപ്പം തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനും ഈ ഒരു ഗെയിമിനകത്ത് സാധിക്കും. അതുകൊണ്ട് തന്നെ മിക്കുള്ള ഗെയിമേഴ്സിന്റെയും പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരാൻ പറ്റിയ ഒരു ഗെയിം കൂടിയായിരുന്നു നമ്മുടെ മൈൻക്രാഫ്റ്റ്. സോ ഈ ഒരു ഗെയിമിനകത്ത് നമുക്ക് PC ടു ആൻഡ്രോയിഡ് ക്രോസ് മാച്ചിങ് വരുന്നതാണ്. ആൻഡ്രോയിഡിലെയും ഈ ഒരു ഗെയിമിന്റെ കൺട്രോളിംഗ് വളരെയധികം മിനിമലിസ്റ്റിക്കുമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ഗെയിമിന്റെ പേരാണ് ആൽബിയൻ. ഇത് ശരിക്കും മറ്റൊരു ഓൺലൈൻ ബേസ്ഡ് MMORPG ഗെയിമാണ്. ആൻഡ് ഈ ഒരു ഗെയിമിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഗെയിമിനകത്ത് PVP ബാറ്റിൽ അവൈലബിൾ ആണ്. സോ ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ബാറ്റിൽ ചെയ്യാനും സാധിക്കും. ഈ ഒരു ഗെയിമിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഫിക്ഷണൽ ലാൻഡിലായിരിക്കും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് മോർ ഓവർ ഇത് ഒരു ശരിക്കും ഒരു പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ഡ്രിവൻ ഗെയിം കൂടിയാണ്. ഗെയിമിനകത്തുള്ള ആൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് പ്ലെയറിന് തന്നെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു ഗെയിമിനകത്ത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുത്ത സാധനങ്ങൾ സെല്ല് ചെയ്യാനും വാങ്ങിക്കാനും സാധിക്കും. സോ ഇത് വാങ്ങിക്കുന്നതും വിൽക്കുന്നതും തന്നെ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള മറ്റ് പ്ലെയറുമായിരിക്കും. സോ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് നിങ്ങൾക്ക് ആൻഡ്രോയിഡിലും അതോടൊപ്പം തന്നെ PCയിലും ഇരുന്ന് കളിക്കാൻ പറ്റിയ ഒരു ഗെയിം കൂടിയാണ് നമ്മുടെ ആൽബിയൻ. അടുത്ത ഗെയിമിന്റെ പേരാണ് എമംഗസ്. ഈ കഴിഞ്ഞമായ 2020 ഒരു തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒരു ഗെയിം ആയിരുന്നു ഇത്. ഒരു സ്പേസ് ഷിപ്പിൽ കുറച്ച് ആളുകളെ സ്പോൺ ചെയ്യുകയും ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ പേരുകളെ നമ്മുടെ AI ഒരു ഇമ്പോസ്റ്റർ ആയിട്ട് ചൂസ് ചെയ്യുകയും ചെയ്യും. സോ ഇതിൽ ഇമ്പോസ്റ്റർ അല്ലാത്ത മറ്റ് പ്ലെയേഴ്സിനെല്ലാം ഗെയിമിൽ ഓരോരോ മിഷൻസ് കൊടുക്കുകയും അവരുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു മിഷൻസിനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നമ്മുടെ ഇമ്പോസ്റ്ററിന്റെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു മിഷനെ സാബറ്റാച്ച് ചെയ്യുക എന്നുള്ളതും. സോ ഈ ഒരു ഗെയിമിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം നല്ലതാണ് എന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിം അത്രത്തോളം എൻഗേജിങ്ങും ആയിരുന്നു. നമ്മുടെ അടുത്ത ഗെയിമിന്റെ പേരാണ് ചെൻഷിൻ ഇമ്പാക്ട്. ആൻഡ്രോയിഡ് റിലീസ് ആയതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് വിഷ്വലി ആൻഡ് ഗെയിം പ്ലേ വൈസും സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു ചെൻഷിൻ ഇമ്പാക്ട്. ആൻഡ് ഇതും ഒരു RPG ഗെയിം തന്നെയാണ്. ആൻഡ് ആൻഡ്രോയിഡിൽ ഈ ഒരു ഗെയിമിന്റെ സൈസ് വരുന്നത് ഏകദേശം 13 GB. ആൻഡ് ഈ ഒരു ഗെയിമും ഞാൻ എന്റെ ആൻഡ്രോയിഡ് ഫോൺ ട്രൈ ചെയ്തിട്ടുണ്ട്. യെസ്, നമ്മുടെ PCയിലുള്ള 2015-16 കാലഘട്ടത്തിലുള്ള ഒരു ഗെയിമിന്റെ സൈസും ഏകദേശം ഈ ഒരു 13 GB വരും. ആൻഡ് ആൻഡ്രോയിഡിലുള്ള ഈ ഒരു ഗെയിമിനും ഏകദേശം 13 and 14 GB അടുപ്പിച്ച് വരുന്നുണ്ട്. സോ ഈ ഒരു ഗെയിം വീട്ടിൽ വൈഫൈ ഉള്ള ആൾക്കാർ മാത്രം ട്രൈ ചെയ്യുക, അല്ലാത്ത പക്ഷം ജസ്റ്റ് ഗെയിം പ്ലേ കണ്ട് സമാധാനം. സോ ഇത്രയും ഗെയിമുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ട് എന്താണ് ക്രോസ് പ്ലേ എന്ന് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ കളിക്കുന്ന ഒരു ഗെയിം, ആ ഒരു ഗെയിമിനകത്തുള്ള നിങ്ങളുടെ ബാക്കിയുള്ള പ്ലേയേഴ്സും അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പോണന്റും ചിലപ്പോൾ കളിക്കുന്നത് PCയിലോ അല്ലെങ്കിൽ ആൻഡ്രോയിഡിലോ ആയിരിക്കും. അതായത് നിങ്ങൾ ആൻഡ്രോയിഡ് കളിക്കുന്ന മൈൻക്രാഫ്റ്റ് അതിനകത്തുള്ള ബാക്കിയുള്ള പ്ലേയേഴ്സൊക്കെ ചിലപ്പോൾ നിങ്ങളെ PCയിലായിരിക്കും കളിക്കുന്നത്, നിങ്ങളല്ല അവിടെ PCയിലായിരിക്കും കളിക്കുന്നത്. സോ നിങ്ങളെ PC ടു ആൻഡ്രോയിഡിനകത്തുള്ള ഒരു ക്രോസ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് തന്നെ സിംഗിൾ ഒരു ഗെയിം റൺ ചെയ്യുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്രോസ് പ്ലാറ്റ്ഫോം ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ആ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗെയിമിംഗ് കണ്ടന്റ് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് താഴെ ഒന്ന് കമന്റ് ചെയ്ത് സജസ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടേക്ക് കെയർ, ഗുഡ് ബൈ ആൻഡ് പീസ്.